Welcome to another class of Spectrum. So today we are going to discuss divided times, how literature teaches us to understand the other. എങ്ങനെയാണ് സാഹിത്യം അതറിനെ മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്നത്? അതായത് ഇവിടെ അതർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈനോറിറ്റീസ്, മാർജിനലൈസ്ഡ് പീപ്പിളാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ എങ്ങനെ ലിറ്ററേച്ചർ ഇൻക്ലൂഡ് ചെയ്യുന്നു, എക്സ്ക്ലൂഡ് ചെയ്യാതെ എങ്ങനെ അവരെയെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നു, ഉൾപ്പെടുത്തുന്നു, ആ ഈയൊരു എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ തുറങ്ങളിലും എങ്ങനെ അവരെ ഉൾപ്പെടുത്തുന്നു എന്നതാണ് ഈയൊരു ആർട്ടിക്കിളിലൂടെ അമാൻഡ മൈക്കലോപ്ലോ എന്നുള്ള ഗ്രീക്ക് ഓതറാണ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയത്. ഒരു സ്പീച്ചിൽ നിന്ന് എടുത്തതാണ്, സ്പീച്ചിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കരൻ ഇൻവരിച്ചാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇംഗ്ലീഷിലേക്ക്. അപ്പോൾ അവരുടെ ഫേമസ് സ്റ്റോറിയാണ് ലൈഫ് ഈസ് കളർഫുൾ ഔട്ട്സൈഡ് എന്നുള്ള സ്റ്റോറി, 1994 പബ്ലിഷ് ചെയ്ത. അപ്പോൾ ലിറ്ററേച്ചർ ആസ് എ ട്രൂ റിഫ്ലക്ഷൻ ഓഫ് ലൈഫ് എന്നാണ്. അതായത് സാഹിത്യം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള തുറങ്ങളെ അത് ഇമാജിനേറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതകൾക്ക് ഒരുപാട് ഉപകാരമാവുന്നുണ്ട്. ആ ഒരു ലിറ്ററേച്ചറിൻ്റെ അറൈസിങ്ങിലൂടെ, ലിറ്ററേച്ചറിൻ്റെ ഇമാനിസിപ്പേഷനിലൂടെ ഒരുപാട് ആളുകൾക്ക് വളരെയധികം ഫേവേഴ്സ് തരുന്നുണ്ട്, ഇൻക്ലൂഡിങ് റെഫ്യൂജീസ്, സെക്ഷൽ മൈനോറിറ്റീസ്, മൈനോറിറ്റീസ് എക്സെട്ര. സോ ലിറ്ററേച്ചർ ആസ് എ ട്രൂ റിഫ്ലക്ഷൻ ഓഫ് ലൈഫ് എന്നാണ് പറഞ്ഞത് അദ്ദേഹം ആദ്യം. പിന്നീട് ഇതൊരു വിമിൻ ഓതറാണോ, ഷീ ടോക്സ് അബൌട്ട് ദി മിസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ലിറ്ററേച്ചർ ആസ് ദി ലിറ്ററേച്ചർ ഓഫ് ദി ഡോമിനൻറ്റ്. അതായത് ഡോമിനൻറ്റ് ക്ലാസിൻ്റെ ഒരു കുത്തകയാണ് ലിറ്ററേച്ചർ, സാഹിത്യം, ഫിക്ഷൻസ്, പോയട്രി. ഇത് ഈ ഒരു ധാരണ തെറ്റാണെന്ന് അതിനെതിരെ ആർഗ്യൂ ചെയ്യുകയാണ് നമ്മുടെ മൈക്കൽ പോളോ എന്നുള്ള ഈ ഒരു ഓതർ. അപ്പം അതിന് ഡോമിനൻ്റ് ക്ലാസിൻ്റെ കുത്തകയായിട്ട്, ബൂർഷോ ക്ലാസിൻ്റെ കുത്തകയായിട്ട് കാണിക്കുന്നതിനെതിരെ അവർ എഴുതുകയാണ്. പിന്നെ വേറൊന്ന് പറയുന്നത്, നമ്മൾ പ്രാചീന കാലഘട്ടങ്ങളിൽ, അതായത് ക്ലാസിക്കൽ ടെക്സ്റ്റൊക്കെ എടുത്തു നോക്കിയാൽ അതിലെ ഹീറോസൊക്കെ, അപ്പോൾ ഒരു ഹീറോയെ ഹീറോ എന്ന് വിളിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ക്വാളിറ്റീസ് അതിന് വേണം, ഹീറോക്ക് വേണം. ബ്രേവറി, ഹോണസ്റ്റി, മോറൽ ഇൻറ്റഗ്രിറ്റി ഇതൊക്കെ വേണം. പക്ഷേ ഈ ഒരു ക്വാളിറ്റീസ് പകുതി പോലും ഇല്ലാത്ത ഒരുപാട് ഹീറോകളെ നമ്മൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാതെ നമ്മൾ പഠിക്കുന്നു. അപ്പം അത്തരം ഹീറോകളൊക്കെ ഇവിടെ ആൻറ്റി ഹീറോസാണ്. ആൻറ്റി ഹീറോസ് എന്ന് പറഞ്ഞാൽ ഹീറോൻ്റെ ക്വാളിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. ആൻറ്റി ഹീറോ മീൻ നോട്ട് വില്ലൻ, വില്ലൻ എന്നുള്ള അർത്ഥത്തിലല്ല, ഹീറോൻ്റെ എല്ലാ ക്വാളിറ്റീസും ഉണ്ടാവില്ല. അപ്പം അത്തരം നാല് ഓതേഴ്സിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഹീറോ എന്ന് വിശേഷിപ്പിച്ച് അവർ ഡോമിനൻ്റ് എന്നാണ് നമ്മളെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. അവർക്കും നമ്മുടേതായിട്ടുള്ള ആവറേജ് പീപ്പിളിനുള്ള കഴിവേ ഉള്ളൂ. അത്തരം ഹീറോകളെ നമ്മൾ പരിവേഷിപ്പിച്ചെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ആവറേജ് പീപ്പിളിനുണ്ടാവുന്ന ഗുണഗണങ്ങളെ അത്തരം ഹീറോകൾക്കും ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ലിറ്ററേച്ചർ പഠിക്കുന്നത് കൊണ്ട്, ലിറ്ററേച്ചർ വായിക്കുന്നത് കൊണ്ട് മെയിനായിട്ട് ഇവിടെ ഫിക്ഷൻ എന്നാണ് കൊടുത്തത്, ശരിക്കും ഏത് ജാനറും ആകാം. ലിറ്ററേച്ചർ സാഹിത്യം പഠിക്കുന്നത് കൊണ്ട് മറ്റുള്ള ആളുകളോട് നമുക്ക് സിമ്പതൈസ് ചെയ്യാൻ പറ്റും, എംപതൈസ് ചെയ്യാൻ പറ്റും. എംപതൈസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആളുകളുടെ കഷ്ടതകൾ കണ്ടുകൊണ്ട് അതുമാതിരി നമ്മൾ അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ, സഫറിങ്സ് അനുഭവിക്കുന്നവരുടെ ആ ഒരു പൊസിഷനിൽ നമ്മളെ നിർത്തിയാൽ, പ്ലേസ് ചെയ്ത് എങ്ങനെയുണ്ടാവും, അതുപോലെ നമ്മളും ഇമാജിൻ ചെയ്യണം. അപ്പം ഇറ്റ് ക്രിയേറ്റ്സ് എംപതി, ബ്ലർസ് ദി ഗ്യാപ്പ്. ബ്ലർസ് ദി ഗ്യാപ്പ് പറഞ്ഞാൽ നമ്മൾ അകലങ്ങൾ കുറയ്ക്കുന്നു. അതായത് ഹയർ ലോവർ എന്നുള്ള അകലം കുറയ്ക്കുന്നു. വെസ്റ്റേണേഴ്സ്, ഈസ്റ്റേണേഴ്സ്, വെസ്റ്റേണേഴ്സിനെ നമ്മൾ ഉയർത്തി കാണിക്കുകയാണെങ്കിൽ ആ ഒരു ധാരണ തെറ്റാണ്. ലിറ്ററേച്ചറിലൂടെ അതിനെതിരെയൊക്കെ നമുക്ക് പോരാടാൻ സാധിക്കും എന്നതാണ് ഇതിലൂടെ പറയുന്നത്. ഓൾസോ ഇറ്റ് ബ്രോഡൻസ് അവർ മൈൻഡ്, നമ്മുടെ മനസ്സിൻ്റെ വിശാലത കൂട്ടും. അതായത് ഒരുപാട് സാഹചര്യങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിൻ്റെ വിശാലത കൂട്ടും. ഇറ്റ് ബ്രോഡൻസ് അവർ മൈൻഡ്. ഇതിൽ മെയിനായിട്ട് നാല് ആളുകളുടെ സ്റ്റോറി, അതുകൊണ്ടാണ് തുടങ്ങുന്നത് ഈ ഒരു ആർട്ടിക്കിൾ തുടങ്ങുന്നത്, നാല് ആളുകളുടെ സ്റ്റോറി, ഫോർ മെൻ സ്റ്റോറി കൊണ്ടാണ് തുടങ്ങുന്നത്. ഒരാൾ ഗ്രീക്ക് മെൻ ആണ്, രണ്ടാമത്തെ ആൾ ഇംഗ്ലീഷ് മെൻ ആണ്,
മൂന്നാമത്തെ ആള് ജർമ്മൻ, നാലാമത്തെ ആള് സ്പാനിയാണ്. അപ്പോൾ ഒന്നാമത്തെ ഗ്രീക്ക് എന്ന് പറയുന്നത് ഹോമറിനാണ്. ഹോമർ ഒരുപാട് എപ്പിക്കുകൾ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ സെർവൻ്റീസ്, സോറി, ഇംഗ്ലീഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഹാംലെറ്റ് ആണ്. ജർമ്മൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്പാനിയാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെർവാൻ്റീസ്, ആൻഡ് ജർമ്മൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗതെ. ഇവരെ ഓരോരുത്തരെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവർ എന്താണ് ഹീറോസിനെ ആൻറ്റി ഹീറോസ് എന്ന് വിളിക്കാൻ കാരണം? ആൻറ്റി ഹീറോസ് എന്ന് വിളിക്കാൻ കാരണം അവർ വില്ലൻ എന്നുള്ള അർത്ഥത്തിലല്ല, അവർക്കും ഒരുപാട് ട്രാജിക് ഫ്ലോസ് ഉണ്ട്. FLAW എന്നാണ് പറയാം. ട്രാജിക് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ലിറ്ററേച്ചർ ആ ഒരു കുറവുകളെയൊക്കെ ഒന്നും മാറ്റി നിർത്തുന്നില്ല, അതിനെ ഒക്കെ അക്സെപ്റ്റ് ചെയ്യാണ് ലിറ്ററേച്ചർ ചെയ്യുന്നതെന്നാണ് മൈക്കിളോ പോളോ ഈ ഒരു ആർട്ടിക്കിളിലൂടെ പറഞ്ഞു തരുന്നത് നമുക്ക്. അപ്പോൾ ആദ്യത്തെ ആള്, ആദ്യത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ഗ്രീക്ക് മാൻ ആണ്. ഗ്രീക്ക് മാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹോമർ. ഹോമർ ആണ് ആദ്യത്തെ സ്റ്റോറി പറയുന്നത്. ഹോമർ പറയുന്നു, ഹോമർ എഴുതിയ ഒഡീസിയസ്, ഹോമറിന്റെ മോസ്റ്റ് ഫേമസ് എപ്പിക്കാണ് ഒഡീസിയസ്. ഈ ഒരു ഒഡീസിയസിൽ ഒഡീസിയിലെ ആൻറ്റി ഹീറോ ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഒഡീസിയസ് തന്നെയാണ് ആൻറ്റി ഹീറോ, അതായത് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉള്ള ആള്, അതാണ് ആൻറ്റി ഹീറോ. പക്ഷേ സമൂഹം അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഹീറോ എന്ന് പരിവേഷിപ്പിക്കാതെ സമൂഹം അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു, എക്സ്ക്ലൂഡ് ചെയ്യാതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ ഇത് പറയുന്നുണ്ട്, അതായത് കുറ്റങ്ങളും കുറവുകളും പറയുന്നുണ്ട്. ആ കുറവുകളോട് കൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്. അദ്ദേഹം ഫസ്റ്റ് പറയുന്ന സ്റ്റോറി ഒരു ഗ്രീക്ക് മാൻ ആണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു കടലിൽ ഒരുപാട് അഡ്വഞ്ചേഴ്സ്, യുദ്ധത്തിന് അയച്ച, യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട ഒരാള് കടലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവിടെ ഒരുപാട് അഡ്വഞ്ചേഴ്സ്, ഒരുപാട് പോരാട്ടങ്ങൾ, ജീവൻ മരണ പോരാട്ടങ്ങൾ നടത്തുകയാണ്. അതായത് ഒന്നോ രണ്ടോ വർഷത്തിൻ്റെ ഉള്ളിൽ തീർക്കേണ്ട യുദ്ധം 20 വർഷമായിട്ടും തീർന്നില്ല. 20 വർഷത്തിന് ശേഷമാണ് പിന്നീട് അദ്ദേഹം നാട്ടിലേക്ക് പോകുന്നത്. പക്ഷേ നാട്ടിൽ പോയപ്പോൾ ആരും അദ്ദേഹത്തെ അംഗീകരിച്ചില്ല. അതായത് അംഗീകരിച്ചില്ല എന്ന അർത്ഥമല്ല, അദ്ദേഹത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾക്ക് പോലും കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം ഒരുപാട് മാറിയിരുന്നു. അപ്പം അദ്ദേഹമായിരുന്നു ഇത്താക്കയിലെ കിങ്, ട്രോജൻ വാർ എന്ന് പറയുന്ന ഫേമസ്, ട്രോജൻ ഹോഴ്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം അത്തരം ക്വാളിറ്റീസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം. കഷ്ടപ്പാടുകൾ, സഫറിങ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഏതൊരു കോമൺ മാനും അഭിമുഖീകരിക്കാവുന്ന പ്രശ്നങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വഴികൾ തടസ്സപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, ദൈവം അദ്ദേഹത്തെ ശിക്ഷിച്ചിരുന്നു. അദ്ദേഹം സീ ഗോഡ്സ് സണ്ണിൻ്റെ കൊന്നതിന് റിവഞ്ചായിട്ട് ഗോഡ് അദ്ദേഹത്തെ ഒരുപാട്, അദ്ദേഹത്തിൻ്റെ വഴികൾ ഒരുപാട് തടസ്സപ്പെടുത്തിയിരുന്നു. അതുമല്ല, അദ്ദേഹം ഫേഷ്യ എന്നുള്ള ഐലാൻഡിലെത്തിയപ്പോൾ അദ്ദേഹം ഒരു അഭയാർത്ഥിയെ പോലെയായിരുന്നു, ഒരു റെഫ്യൂജിയെ പോലെയായിരുന്നു അദ്ദേഹം. ഒരുപാട് മാസങ്ങളോളം പട്ടിണിക്കിട്ട ഒരു സിംഹത്തെ പോലെയായിരുന്നു, എന്ത് കിട്ടിയാലും അദ്ദേഹം കഴിക്കും. പിന്നെ അദ്ദേഹം രക്ഷപ്പെട്ടത് അവിടുത്തെ രാജ്ഞിയായിരുന്ന നോസിക്ക എന്നുള്ള ആ ഒരു രാജ്ഞി അവരെ, അവർക്ക് വേണ്ട ഫുഡും സാധനങ്ങളൊക്കെ കൊടുക്കുകയും പട്ടിണി മാറ്റുകയും ചെയ്തു, ക്ലോത്ത്സ് ഒക്കെ എടുപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ഒരുപാട് ചളി പുരണ്ടാണ് അവിടെ ഫേഷ്യ എന്നുള്ള ഐലാൻഡിൽ ആരോരും ഇല്ലാതെ എത്തിയത്. അപ്പോൾ അദ്ദേഹത്തിന് ഹീറോ എന്ന് പരിവേഷിപ്പിക്കുന്നതിന് പകരം ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ആൻറ്റി ഹീറോയുടെ ക്വാളിറ്റീസിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു മോഡേൺ ആണെന്ന് പറയുന്നുണ്ട്. മോഡേൺ, പോസ്റ്റ് മോഡേൺ എന്നുള്ള സംഗതികളൊക്കെ ഇതിൽ വരുന്നുണ്ട്. മോഡേൺ എന്ന് പറയാൻ കാരണം അദ്ദേഹം മോഡേൺ പീപ്പിൾ സഫർ ചെയ്യുന്നത് പോലെ അദ്ദേഹം സഫർ ചെയ്തിരുന്നു. ഹി വാസ് എ സഫറർ ലൈക്ക് റെഫ്യൂജീസ് ഇൻ ദ മോഡേൺ വേൾഡ്. ഇപ്പം നമ്മൾ ആധുനിക ലോകത്ത് കാണുന്ന റെഫ്യൂജീസ്, അഭയാർത്ഥികൾ, അവർ അനുഭവിക്കുന്നത് പോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇവരും അനുഭവിച്ചിരുന്നു. ഹി വാസ് ജസ്റ്റ് ലൈക്ക് എ റെഫ്യൂജി എന്നാണ് പറയുന്നത്, ഒഡീസിയസ്. ഇനി നമുക്ക് സെക്കൻഡ് ഹീറോയെ നോക്കാം. അപ്പൊ ആൻറ്റി ഹീറോസിന്റെ ക്വാളിറ്റീസ് ആണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ആൻറ്റി ഹീറോ സാധാരണ ആളുകൾക്കുണ്ടാവുന്ന എല്ലാ സാധനങ്ങളും ആൻറ്റി ഹീറോകൾക്കും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഹീറോ എന്ന് പരിവേഷിപ്പിക്കാൻ ഒരു ആവറേജ് പീപ്പിൾ എന്നേ നമുക്ക് പറയാൻ കഴിയും. നമ്മൾ ഈ വലിയ കെട്ടിഘോഷിക്കുന്ന ഓതേഴ്സൊക്കെ അവരുടെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയപ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെയാണ് ഇത്.